हलो फ्रेंड्स वेलकम टू चैनल यूके मालूस अब नमें पत् दस क्वारंटन कई इट वॉस बिट बोरिंग भर बोरींग पत् दस वीटी ബോറിംഗ് വിശേഷം പങ്കുവെക്കാൻ നിങ്ങളുടെ ബാക്കി ടെസ്റ്റ് എപ്പോഴാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബാക്കി എന്തൊക്കെയാണ് ഫോർമാലിറ്റി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ 10 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ആകെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ റെഡ് ലിസ്റ്റിൽ നമ്മുടെ രാജ്യം റെഡ് ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് 1700 pounds ഏകദേശം 170,000 രൂപ അടുപ്പിച്ച് ലാഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഹോട്ടൽ ക്വാറന്റൈൻ പോകേണ്ടി വന്നാണ് എന്തായാലും അത് ഒഴിവായിട്ടുണ്ട് അത് തന്നെ വലിയൊരു ഭാഗ്യം ഇന്ത്യ വരാതിരിക്കട്ടെ റെഡ് ലിസ്റ്റ് അല്ലെങ്കിൽ പണി വാളും പിന്നെ വേറെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇപ്പോൾ അത്യാവശ്യം ഇല്ലാത്തൊരു കഴിയുന്ന നാട്ടിൽ പോകത്തിരിക്കുന്ന നല്ലത് നാട്ടിൽ പോയാൽ നല്ല എക്സ്പെൻസ് ആണ് ഈ ടിക്കറ്റ് ചാർജ് പ്ലസ് ഈ കൊറോണ ടെസ്റ്റ് പിന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാര് അന്യഗ്രഹ ജീവികളെ പോലെ ആയിരിക്കും കാണുന്നേ പ്രത്യേകിച്ച് പിന്നെ പൊതുവേ ഇപ്പം ഉത്സവങ്ങളും അല്ലെങ്കിൽ അല്ലാത്ത കാര്യത്തിനൊക്കെ ആൾക്കാർ തിക്കും തിരക്കുന്നു കൂട്ടുന്നതിൽ കുഴപ്പമില്ല പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന ഭയങ്കര വിഷയമാണ് അല്ല ഞാൻ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറഞ്ഞതാ അതുകൊണ്ട് കഴിയുന്നത് നമ്മുടെ ഇമിഗ്രേഷനിൽ ചോദിക്കും നെസസറി ഡ്രൈവർ ആയിരുന്നു അലൗഡ് നിങ്ങൾ എന്തിനാ പോയത് എന്താ റീസൺ ഇമിഗ്രേഷനിൽ ഒരു നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4 hours നമ്മൾ സ്പെൻഡ് ചെയ്ത് ക്യൂവിൽ എത്താനായിട്ട് പിന്നെ ഇമിഗ്രേഷനിൽ 10 minutes ഒരു കാര്യങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്തിനാ നാട്ടിൽ പോയത് ട്രാവൽ എസൻഷ്യൽ ട്രാവൽ മാത്രമേ അലൗഡ് ഉള്ളായിരുന്നു പിന്നെ നിങ്ങൾ എന്തിനാ പോയത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും വേറെ ഒന്നും പ്രത്യേകിച്ച് പറയും പിന്നെ അവർ പറയും 10 days ഓഫ് ക്വാറന്റൈൻ പിന്നെ 10 days ഓഫ് ക്വാറന്റൈൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ യു കെയിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം ഡേ 0 ആണ് നെക്സ്റ്റ് ഡേ ആണ് ഡേ 1 അത് മുതലാണ് 10 days ഓഫ് ക്വാറന്റൈൻ ആ 10 days ഓഫ് ക്വാറന്റൈൻ നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങളുടെ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ വീട്ടിലെത്തിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് കിട്ട് നിങ്ങളുടെ വീട്ടിലെത്തും ആ ദിവസം തന്നെ എത്തും എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം അതായത് ടെസ്റ്റ് ചെയ്യണം അല്ല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഡേ 2 ടെസ്റ്റ് ഡേ 1 ഡേ 2 ചെയ്യാം അതുപോലെ ഡേ 8 ടെസ്റ്റ് ഡേ 7 ഡേ 8 ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഡേ 1 ടെസ്റ്റ് ചെയ്തത് ഇവിടെ വന്ന് രണ്ടാമത്തെ ദിവസം ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിലെ കിറ്റ് കണ്ട് കാണും അപ്പൊ അതിലുള്ള സാധനം നമ്മൾ തന്നെ സ്വയം സ്വാബ് എടുക്കുക ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല സ്വാബ് എടുക്കുക സ്വാബ് ബോക്സിലാക്കി സീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ടെസ്റ്റ് കിറ്റ് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ കാണിക്കും നിങ്ങൾക്ക് നിയർ ബൈ ആയിട്ടുള്ള ഇത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ഇത് പോസ്റ്റ് ബോക്സ് നിയർ ബൈ എവിടെയെന്ന് അതിൽ കാണിക്കും അത് തന്നെ ഇതിലെല്ലാം പോസ്റ്റ് ബോക്സിൽ നമ്മൾ സാധാരണ ലെറ്റർ ബോക്സിൽ നിന്ന് പോസ്റ്റ് ബോക്സിൽ അത് തന്നെയാണ് അതിൽ പ്രയോറിറ്റി ലേബിൾ കാണും അതിൽ മാത്രം നമുക്ക് ഈ കൊറോണ ടെസ്റ്റ് കിറ്റ് ഇടാൻ പറ്റത്തുള്ളൂ അല്ലാത്ത പോസ്റ്റ് ബോക്സിൽ പറ്റത്തില്ല അതുമല്ല അതിന്റെ പ്രത്യേകത വെച്ചാൽ അവര് പ്രയോറിറ്റി ബേസിൽ അവർ കളക്ട് ചെയ്യും എന്താന്ന് വെച്ചാൽ അതിൽ ടൈമിംഗ് ഉണ്ട് അതുപോലെ അതിൽ ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട് ബാങ്ക് ഹോളിഡേയ്സ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യരുത് പിന്നെ വേറെന്തായിരുന്നു വേറെ ടൈമിംഗ് ഉണ്ട് ആ ടൈമിംഗ് നോക്കി ഡെപ്പോസിറ്റ് ചെയ്യാവുള്ളൂ അത് നിങ്ങൾക്ക് ആ സൈറ്റിൽ തന്നെ കയറി നിങ്ങളുടെ പോസ്റ്റ് കോഡ് അടിക്കുമ്പോൾ നിയർ ബൈ ഈ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട പോസ്റ്റ് ബോക്സ് എവിടെയെന്ന് കാണിക്കും പ്രയോറിറ്റി പോസ്റ്റ് ബോക്സ് എവിടെയെന്ന് കാണിക്കും അവിടെ കൊണ്ടുപോയി ഒന്നുകിൽ നിങ്ങൾക്ക് ഓൺ വെഹിക്കിളിൽ പോയിടാം അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെ കൊടുത്തുവിടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നടന്നു പോയിട്ട് ഡ്രോപ്പ് ചെയ്യാം മെയിൻലി അവർ പറയുന്നത് പ്രൈവറ്റ് വെഹിക്കിൾ എന്നാണ് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് നടന്നു പോകാൻ ദൂരം ഉള്ളായിരുന്നു ഒരു മിനിറ്റ് പോലും ഇല്ലായിരുന്നു ജസ്റ്റ് നമ്മളെ വീണ്ടും ഫ്രണ്ടിൽ തന്നെ വിഷയമൊന്നുമില്ല നമുക്ക് പിന്നെ വേറെ എന്ന് വെച്ചാൽ 10 days ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ 10 days കമ്പൽസറി ക്വാറന്റൈൻ ആണ് അതിൽ പിന്നെ വേറൊന്നുണ്ട് നിങ്ങൾ 5 days കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് റിലീസിൻ്റെ ഒരു ഇതുണ്ട് സ്കീമുണ്ട് അത് 5 days കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രൈവറ്റ് ടെസ്റ്റ് ചെയ്ത് RT-PCR ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്വാറന്റൈൻ ഒഴിവാക്കിയിട്ട് ജോലിയിൽ ജോയിൻ ചെയ്യാം പക്ഷെ അതിലൊരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും മീൻസ് ആ റോയിലിരിക്കുന്ന പിന്നിലോ മുന്നിലോ പിന്നിലോ ഇരിക്കുന്ന റോയിലുള്ള ഏതെങ്കിലും ഒരാൾ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് റിലീസ് പറ്റത്തില്ല അതായത് 5 days കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് 10 days ക്വാറന്റൈൻ ചെയ്തേ പറ്റത്തുള്ളൂ കമ്പൽസറി 10 days ക്വാറന്റൈൻ ആണ് പിന്നെ ഈ ടെസ്റ്റ് റിലീസ് എന്നുള്ളത് നിങ്ങൾക്ക് ഒഴിവാക്കി കിട്ടും ആരെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഒരു പോസിറ്റീവ് ആണെങ്കിൽ
ഒഴിവാക്കിട്ട് വെച്ചാൽ ഉപയോഗമില്ല, ചെയ്തു കഴിഞ്ഞാലും റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്വാറന്റൈൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, 10 ദിവസം ഇരിക്കണം കമ്പൽസറി ക്വാറന്റൈൻ. പിന്നെ ഞങ്ങള് നിങ്ങൾ ഇവിടെ എത്തുന്നതിന് പിറ്റേന്ന് തന്നെ ഇവിടെ ഗവൺമെന്റ് യു കെ അവരുടെ അവിടുന്ന് വിളിക്കും, ഡീറ്റെയിൽസ് ചോദിക്കും, കൺഫേം ചെയ്യും നമ്മൾ ക്വാറന്റൈൻ ചെയ്യുന്നുണ്ടോ. കൺഫേം എന്ന് വെച്ചാൽ അവരുടെ ഒരു റെക്കോർഡായിട്ട്, ലീഗൽ റെക്കോർഡായിട്ട് നമ്മളെ വോയിസ് റെക്കോർഡിംഗ് ആണ്, നമ്മൾ ഇത്രയും ദിവസം ക്വാറന്റൈൻ ഇരിക്കുന്നു പറയണം. അവർ പറയും ഈ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. പിന്നെ ക്വാറന്റൈൻ ബ്രേക്ക് ചെയ്ത് 500 pounds പെനാൽറ്റി ആണ്. അപ്പം നമ്മൾ അവര് ഇതുവരെ നമ്മുടെ ക്വാറന്റൈൻ ഇരുന്നപ്പോ ആദ്യത്തെ പിറ്റേന്ന് വിളിച്ചോളൂ, പിന്നെ അവര് വിളിച്ചൊന്നുമില്ല, കോൾ ചെയ്തില്ല, പക്ഷേ ത്രൂ കോൺടാക്ട് ഉണ്ട്, മെയിൽ അയക്കാറുണ്ട്, ടെക്സ്റ്റ് മെസ്സേജസ് വരാറുണ്ട്. ഇത് നമ്പറാണോ കൊടുക്കുന്നത്, ആ നമ്പറിലാണ് വിളിക്കുന്നത്. നമ്മളെ ട്രാക്ക് ചെയ്യും അവര്, ബേസിക്കലി മൂവ്മെന്റ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങള് അത് ക്വാറന്റൈൻ ലംഘിക്കാമെന്നൊന്നും വിചാരിക്കില്ല, ബട്ട് സീരിയസ്ലി അത് ഫോളോ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് പറയണം, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചിട്ട് 10 ദിവസത്തേക്കുള്ള മേടിച്ച് വെക്കാൻ പറയാം, സേഫ്. അല്ലെങ്കിൽ അവർ കൊണ്ടുതരാൻ പറഞ്ഞു, ഡ്രോപ്പ് ചെയ്യാം, കുഴപ്പമില്ല, വീണ്ടും ഫ്ലൈറ്റിന് പുറത്ത് പോകണ്ട് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ മതി, അതൊന്നും പ്രോബ്ലം ഇല്ല. പിന്നെ ടെസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2 tests ആണ്, നേരത്തെ പറഞ്ഞ പോലെ day 2 and day 8. ആ 2 testsന്റെ ഓരോ ടെസ്റ്റ് കഴിഞ്ഞ് ഒരു മേബി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് വരും, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. നമ്മുടെ 2 tests നെഗറ്റീവ് ആയിരുന്നു. പിന്നെ അതായത് എക്സാക്ട് 10 days നിങ്ങൾ വന്ന ദിവസം day 0, അത് കഴിഞ്ഞ് day 1, അങ്ങനെ 10 days കറക്റ്റ് നിങ്ങൾ ക്വാറന്റൈൻ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വേറെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഈ ഏതാണ് നമ്മൾ ടെസ്റ്റ് ബുക്ക് ചെയ്യാനായിട്ട്, നാട്ടിൽ ഇരുന്ന് ബുക്ക് ചെയ്യാനായിട്ട് ഏത് സൈറ്റിലാണ് കയറുന്നത്, അതെങ്ങനെ ബുക്ക് ചെയ്യണം. അത് gov.uk കയറിയാൽ മതി, നിങ്ങളുടെ പാസഞ്ചർ ലൊക്കേറ്റർ ഫോം ഫില്ല് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ആ പാസഞ്ചർ ഡയറക്റ്റ് പാസഞ്ചർ ലൊക്കേറ്റർ ഫോം ഫില്ല് ചെയ്യാൻ പോകാം. അപ്പോൾ അതിനകത്തൊരു റെഫറൻസ് ചോദിക്കും, ഏതാണ് നിങ്ങൾ ടെസ്റ്റ് ബുക്ക് ചെയ്ത റെഫറൻസ് ഉണ്ടോ എന്ന്. അപ്പോൾ ഇല്ലെങ്കിൽ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറയും, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് gov.uk എന്നുള്ള സൈറ്റിൽ കയറിയിട്ട് സെർച്ച് ചെയ്താൽ മതി, ടെസ്റ്റിൻ്റെ കാര്യം സെർച്ച് ചെയ്താൽ മതി, അവിടെ കയറി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ടെസ്റ്റിൻ്റെ എമൗണ്ട് ഒക്കെ കഴിഞ്ഞ തവണ പറഞ്ഞത് അത് £210 ആണ് ഒരാൾക്ക്. പിന്നെ നിങ്ങൾ യുകെയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാബ് വേണമെങ്കിൽ ക്യാബ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും പിക്ക് ചെയ്യാൻ വരണമെങ്കിൽ അങ്ങനെ പോകാം. അതിനൊന്നും കുഴപ്പമില്ല, അതിനൊന്നും ഗൈഡ്ലൈൻസ് ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്നതിനും ഗൈഡ്ലൈൻസ് ഒന്നും പറയുന്നില്ല. നിങ്ങൾ വീട്ടിലെത്തി 10 days ക്വാറന്റൈൻ ചെയ്യണമെന്ന് പറയുന്നുള്ളൂ, അല്ലാതെ എയർപോർട്ടിൽ നിന്ന് പിന്നെ നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഗൈഡ്ലൈൻസ് ഒന്നും പറയുന്നില്ല. നാട്ടിലെ പോലെയുള്ള ഗൈഡ്ലൈൻസ് ഒന്നും ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, ഇനി അപ്ഡേറ്റ് ചെയ്താലേ ഉള്ളൂ. അപ്പോൾ വേറെ ഇതൊക്കെയാണ് നമ്മുടെ UKയിൽ എത്തിക്കഴിഞ്ഞുള്ള 10 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞുള്ള വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക്, പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഷെയർഡ് അക്കോമഡേഷൻ ആണെങ്കിൽ നിങ്ങൾ മാത്രം ഐസൊലേറ്റ് ചെയ്ത് ക്വാറന്റൈൻ ചെയ്താൽ മതി, വീട്ടിലുള്ളവർ ക്വാറന്റൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈവൻ ദോ അത് പിന്നെ മെയിൻ ഏതാണ്, നിങ്ങൾ ഷെയർഡ് അക്കോമഡേഷനിലാണെങ്കിലും നിങ്ങൾ ക്വാറന്റൈൻ ചെയ്യണം, വീട്ടുകാരെ ക്വാറന്റൈൻ ചെയ്യുന്ന ആവശ്യമില്ല, സെപ്പറേറ്റ് റൂം ആയിരിക്കണം. അത് അവരെനിക്ക് തന്നെ അതും അവിടെ ചോദിക്കുന്നുണ്ട്, ഷെയർ അക്കോമഡേഷൻ ആണോ ഓൺ അക്കോമഡേഷൻ ആണോ, അതും അവർ ചോദിക്കും. സോ അതിലും ഡൗട്ടൊന്നും വേണ്ട, ഷെയർഡ് ആണെങ്കിലും നിങ്ങൾ വീട്ടിൽ തന്നെ ക്വാറന്റൈൻ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ UK വന്നു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ക്വാറന്റൈൻ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം, നമുക്കറിയാവുന്ന ആണെങ്കിൽ അറിഞ്ഞിടത്താണെങ്കിൽ നമ്മൾ റിപ്ലൈ തരാം, അറിഞ്ഞിടത്താണെങ്കിൽ അറിഞ്ഞിടാന്ന് പറയും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ബട്ടൺ നിങ്ങൾക്ക് പിടിച്ചോ, അത് മറക്കണ്ട. പിന്നെ യുഗ റിലേറ്റഡ് അപ്ഡേറ്റ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതായിരിക്കും, ഇൻഫോർമേറ്റീവും എല്ലാം യുഗ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. സോ കീപ് വാച്ചിങ് UK Maloos. Bye-bye. Take care.